ആൽഫ 1 എന്ന് പറയുന്ന മോഡലാണ്. അത് നമ്മൾ ആൽഫ സൈഡിലെ ഇത് വന്നിട്ട് ഇത് നമ്മുടെ ഫോക്കസ് ചെയ്യാനുള്ളതാണ്, മാനുവൽ ഫോക്കസ് ആണ്. ഇത് ഇത് പവർസ് ആണ്, ഇലക്ട്രോണിക് ഫോക്കസ് ചെയ്തു. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ റിംഗ് വെച്ച് നമുക്ക് നമസ്കാരം, പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു അൺബോക്സിംഗ് ആണ്, പ്രൊജക്ടർ ആണ്, ആൽഫ 1, അതായത് സാറ്റ്കോയുടെ ആൽഫ 1 എന്ന മോഡലാണ്. ആൽഫ 2 നമ്മൾ മുമ്പ് ഒരു പ്രൊജക്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ആദ്യം ചെയ്തായിരുന്നു ആൽഫ 2 ആയിരുന്നു. അപ്പോൾ അതിന് തൊട്ട് മുമ്പേ വന്ന പ്രൊജക്ടാണ് ആൽഫ 1. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് അന്നത്തെ വീഡിയോ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ രതീഷ് ബ്രോ ഉണ്ട്, VRS ഇൻഫോസിസ്റ്റംസിൻ്റെ ഓണറാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് 1080p നേറ്റീവ് റെസല്യൂഷൻ, നമ്മുടെ 840 ആൻസ് ലുമിൻസ് മോഡലാണ്. അതേപോലെ ഈ പ്രൊജക്ടർ നിങ്ങൾക്ക് ഓൺലൈനിൽ വാങ്ങുന്നതിനേക്കാളും പ്രൈസ് കുറച്ച് രതീഷ് ബ്രോ തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഓൺലൈൻ ചെക്ക് ചെയ്തതിന് ശേഷം അവരെ കോൺടാക്ട് ചെയ്യുക. അതേമാതിരി ഇതിൻ്റെ അവർ സർവീസ് അവർ ചെയ്യുന്നുണ്ട്, അവർ ഓൾ കേരള ഡിസ്ട്രിബ്യൂഷനാണ് എടുത്തിട്ടുള്ളവരാണ്. അതേമാതിരി നിങ്ങൾ ഓൺലൈനാണ് വാങ്ങിയിട്ടുണ്ടെങ്കിലും അതിൻ്റെ സർവീസ് അവർ ചെയ്തു തരും. നിങ്ങൾക്ക് അവരിന്ന് വാങ്ങുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ അഡ്വാൻറ്റേജസ് ഉണ്ടാവില്ല, വില കുറവുണ്ടാവും, ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങൾ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാനാണ്, അവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചാനലിലെ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഏകദേശം പ്രോ വീഡിയോയിലോട്ട് പോവാം. ഓക്കെ, ഇത് സാറ്റ്കോയുടെ ആൽഫ 1 എന്ന് പറയുന്ന മോഡലാണ്. അത് നമ്മൾ ആൽഫ 2 അന്ന് മുന്നേ നമ്മൾ ചെയ്ത ആൽഫ 2-ന്റെ തൊട്ട് താഴെ വരുന്ന മോഡലാണ്. ഓക്കെ, അതിനകത്ത് ഇത് എന്റെ പാക്കിങ്ങിന്റെ ഫ്രണ്ട്, ഇതിന്റെ ഫ്രണ്ട് ഇതാണ്. ഇതിനകത്ത് അവരുടെ നമ്മുടെ സാറ്റ്കോയുടെ ഒഫീഷ്യൽ സൈറ്റ് കൊടുത്തിട്ടുണ്ട്, കസ്റ്റമർ സർവീസിന്റെ ട്രോഫി നമ്പറും അവരുടെ സപ്പോർട്ടിന്റെ മെയിലും കൊടുത്തിട്ട്, മെയിൽ ഐഡിയും കൊടുത്തിട്ടുണ്ട്. ഇതിനൊരു പ്രത്യേകത എനിക്ക് തോന്നുന്നു ഫ്രണ്ടിലെ ക്യാമറ മറ്റേ ക്യാമറ വരുന്നത്. പിന്നെ വേറെ വരുന്നത് ആൻഡ്രോയിഡ് 9 ഇതിനകത്ത് വരുന്നത് അത് ഇങ്ങനെ ഒരു പാച്ച് ഉണ്ട്, അത് കഴിഞ്ഞാൽ ഒരു യൂസർ മാനുവൽ ഉണ്ട്, അതിന്റെ തന്നെ ക്യു ആർ കോഡും ഉണ്ട്, സ്കാൻ ചെയ്ത് വേണമെങ്കിൽ അത് നമുക്ക് ആക്സസ് ചെയ്യാം. പിന്നെ വരുന്നത് ക്ലീനിങ് കിറ്റ് ആണ്, ഡസ്റ്റ് ക്ലീൻ ചെയ്യാനുള്ള, അതിന്റെ ഡസ്റ്റ് ക്ലീൻ ചെയ്യാനുള്ള. അതിന്റെ ഫിൽട്ടർ ഉണ്ട്, ഫിൽട്ടറിന് പുറമെ ഈ കിറ്റ് തന്നേക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിസ്പ്ലേയിൽ വരുന്ന ഡസ്റ്റ് ഉണ്ടെങ്കിൽ ക്ലീൻ ചെയ്യാനാണ്. ഇത് നമുക്ക് ലെൻസ് തുറക്കാം, ലെൻസ് ക്ലീൻ ചെയ്യാം, ഫ്രണ്ട് ലെൻസ് ക്ലീൻ ചെയ്യാം. ലെൻസ് ക്ലീൻ ചെയ്യുമ്പോൾ അത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, പിന്നെ വരുന്നത് നമ്മുടെ റിമോട്ട്, ഇത് പവർ കോഡ്, HDMI കേബിൾ. ഓക്കെ, സൈഡിലെ ഇത് വന്നിട്ട് ഇത് നമ്മുടെ ഫോക്കസ് ചെയ്യാനുള്ളതാണ്, മാനുവൽ ഫോക്കസ് ആണ്. ഇത് ഇത് പവർ ബട്ടൺ, ഇത് പവറും ആണ്, നമ്മുടെ പവർ കൊടുക്കുമ്പോൾ നമ്മുടെ റെഡ് ആവും, സ്റ്റാർട്ട് ആകുമ്പോഴത്തേനും ഇത് ഗ്രീൻ കളറിലേക്ക് പോകും. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഇത് വെച്ചിട്ട് നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും, ഈ റിംഗ് ഇങ്ങനെ കറങ്ങുന്ന റിംഗ്, ഇത് വെച്ചിട്ട് നമുക്ക് ഫോക്കസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ ഇതിന് മെനുസ് ആണുള്ളത്, ഇത് ആരോ ആരോ അപ്പ് ഡൗൺ, പിന്നെ സൈഡ് വൈസ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ്, പിന്നെ റിബൺ കീ ആണ്, ഇത് ഓക്കെ ആണ്. പിന്നെ ബാക്ക് സൈഡ് നോക്കുവാണെന്നുണ്ടെങ്കിൽ ഇത് അതിന്റെ അഡാപ്റ്റർ, പവർ അഡാപ്റ്ററിന്റെ, ഇത് നമ്മുടെ ഹെയർഫോൺ ജാക്ക് ആണ്, 3.5 ജാക്ക് ഔട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഇതിനകത്ത് ബ്ലൂടൂത്ത് 5.1 സപ്പോർട്ട് ചെയ്യും. പിന്നെ HDMI 1, HDMI 2, USB 1, USB 2, ഇത്രയാണ് ഇതിനകത്ത് കണക്ടിവിറ്റീസ് വരുന്നത്. 1GB RAM വരും, 32GB ഇതിന്റെ സ്റ്റോറേജ് ഉണ്ട്. പിന്നെ ഇതിന്റെ മാക്സിമം സ്ക്രീൻ സൈസ് പറഞ്ഞാൽ 300 inches ആണ് മാക്സിമം സ്ക്രീൻ സൈസ് വരുന്നത്. 300 inches വരെ മാക്സിമം നമുക്ക് ഇതിനകത്ത് സ്ക്രീൻ വലുതാക്കാൻ പറ്റും. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാല് ഇതിന്റെ ഇൻപുട്സ് ഒക്കെ നമ്മൾ നോക്കിയിരുന്നു. ഇതിന്റെ താഴെ നമുക്ക് ഇതിന്റെ നേരത്തെ ഞാനൊരു ക്ലീനിങ് കിറ്റ് കാണിച്ചില്ലായിരുന്നു, നമ്മുടെ ഡിസ്പ്ലേയിൽ പൊടി വരുന്ന സമയം നമുക്ക് ഈ ഒരു, നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ആൽഫ 2-ന്റെ ആണ്. ഈ ഒരു സ്റ്റിക്കർ ഈ സ്റ്റിക്കർ റിമൂവ് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് ഇതിന്റെ കൂടെ വരുന്ന ഈ ഒരു കിറ്റ് ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യാം. കിറ്റിനകത്ത് ഈ സാധനമുണ്ട്. നമ്മുടെ ഈ സെഗ്മെന്റിൽ വരുന്ന ബാക്കി ബ്രാൻഡ്സിനെല്ലാം ഈ പ്രശ്നങ്ങൾ, ഡസ്റ്റ് കയറി കഴിഞ്ഞാൽ ഫുൾ പൊളിക്കണം, മൊത്തം പൊളിക്കേണ്ട ഒരു സിറ്റുവേഷൻ ആണ്. ഇതിനകത്ത് നമുക്ക് ഈ പറയുന്ന പോലെ ഈ ഒരു സ്റ്റിക്കർ റിമൂവ് ചെയ്യാം, റിമൂവ് ചെയ്യാം. അതിന്റെ അകത്ത് ചെറിയൊരു ലിഡ് ഉണ്ട്, ആ ലിഡ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലുണ്ടെങ്കിൽ ഇത് നമുക്ക് അതിനകത്തേക്ക് ഇടയ്ക്ക് ആ ഡസ്റ്റ് എവിടെ അവിടെ നമുക്ക് ഇതിനെ ചെക്ക് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഇതിന്റെ ഫ്രണ്ടിൽ വരുന്ന, പിന്നെ നമ്മുടെ ഫ്രണ്ടിലെ ലെൻസ് നമുക്ക് വേണമെങ്കിൽ കോട്ടൺ ക്ലോത്ത് വെച്ച് ക്ലീൻ ചെയ്യാം. അത് ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതിനെ സർക്കുലർ മോഷനിലാണ് ക്ലീൻ ചെയ്യാനുള്ളത്, സർക്കുലർ മോഷനിൽ തുടച്ചെടുക്കാം. ഓക്കെ, ഹാർഷ് ആയിട്ട് തുടക്കുക, സർക്കുലർ മോഷനിൽ കറക്കി എടുക്കുക. ആ അതെ.
ഇതിപ്പോ 840 ആൻസിലുമെന്റ്സിന്റെ പ്രൊജക്ടർ ആണ്. അതാണ് ഇത്രയും ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്നത്. നമ്മള് നിലവിൽ ലൈറ്റ് മുറി ഇവിടെ റൂമിലുള്ള ലൈറ്റ് കിടപ്പുണ്ട്, എന്നിട്ട് നല്ല ക്ലാരിറ്റി ലഭിക്കുന്നുണ്ട് അല്ലേ. ഇതിപ്പോ ഇലക്ട്രോണിക് ഫോക്കസ് ആണ്, ഇലക്ട്രോണിക് ഫോക്കസ് ചെയ്ത് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ റിംഗ് വെച്ച് നമുക്ക് ലൈറ്റ് ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ക്ലാരിറ്റി വലിയ വ്യത്യാസമില്ല, ലൈറ്റ് കിടന്നപ്പോഴും ആ ഒരു ക്ലാരിറ്റി ലഭിക്കുന്നുണ്ട് അല്ലേ. ക്ലാരിറ്റി ലഭിക്കുന്നുണ്ട്, നല്ല ക്ലാരിറ്റി ഉള്ള ഒരു പ്രൊജക്ടർ ആണിത്. ഒരു നല്ലൊരു പ്രൊജക്ടർ എന്ന് പറയല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് നിങ്ങൾക്ക് ഈ പ്രൊജക്ടറിൻ്റെയും ഡീറ്റെയിൽസ് അറിയാനും വാങ്ങാനൊക്കെ താല്പര്യമായിട്ട് തീർച്ചയായിട്ടും രതീഷ് പ്രതി കോൺടാക്ട് ചെയ്യുന്നത്. അവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്.